എന്നോട് സ്നേഹം ഉള്ളതുകൊണ്ട് തന്നെ ചെയ്യുന്നതാണോ? എന്തൊക്കെ? അമ്പലത്തിൽ വന്ന് ഒരുമിച്ചുള്ള ഈ തൊഴലും ഈ ഔട്ടിങ്ങും സ്നേഹത്തോടെയുള്ള ഈ സംസാരവും ഒക്കെ ഞാൻ മോഹനെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്. ശരിക്കും ഒരു ശത്രുവിനെ കാണുന്നത് പോലെയായിരുന്നു ഞാൻ കണ്ടിരുന്നത്. എന്താണെന്നറിയില്ല, അവൻ അനുമോൻ നമ്മുടെ വീട്ടിൽ അവൻ കാലെടുത്ത് വെച്ച അന്ന് മുതൽ എല്ലാം താളം തെറ്റി. പണ്ടൊക്കെ മോഹൻ ഞാൻ എന്ത് പറഞ്ഞാലും അനുസരിക്കുമായിരുന്നു. സത്യം പറഞ്ഞ ഇപ്പോഴത്തെ ഈ മോഹനേക്കാൾ അന്നത്തെ ആ പാവം മോഹനെയായിരുന്നു എനിക്കിഷ്ടം. എന്ന് വെച്ചാ ഇപ്പൊ ഇഷ്ടമല്ലാന്നല്ല കേട്ടോ. ഒരു വിധത്തിൽ പറഞ്ഞ അനുമോൻ പോയത് നന്നായി. കഴിഞ്ഞ ദിവസം ഇരുന്ന് ഓരോന്ന് ഓർത്തപ്പോ എനിക്ക് തോന്നി അനുമോന് വേണ്ടി ഞാൻ നിന്നെയും മോളെയും വെറുപ്പിക്കാൻ പാടില്ലായിരുന്നുവെന്ന്. ഹോസ്പിറ്റലിൽ ഞാൻ മരണത്തെ മുഖാമുഖം നോക്കി കിടന്നപ്പോ നീ ഒരുപാട് സങ്കടപ്പെട്ടു അല്ലേ? ഇങ്ങനത്തെ ഓരോ അവസ്ഥകൾ വരുമ്പോഴാ നമ്മൾ പലതും തിരിച്ചറിയുന്നത്. അതെ മോഹൻ, മോഹനെ ഞാൻ എന്തുമാത്രം സ്നേഹിച്ചിരുന്നു എന്ന് അപ്പോഴും മനസ്സിലായത്. മോഹന് വേണ്ടി ഉണ്ണാതെ ഉറങ്ങാതെ വ്രതമെടുത്ത് പ്രാർത്ഥനയോടെയാ ഞാൻ കഴിഞ്ഞിരുന്നത്. ശയന പ്രദക്ഷിണം വരെ ഞാൻ നടത്തി. അതെയോ? അതേതായാലും നന്നായി. ഇനി ഈ സന്തോഷം നഷ്ടപ്പെടരുതെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെക്കാൾ ഇപ്പൊ ഏറെ സന്തോഷം മമ്മിക്കും തമ്പുരുമോൾക്കുവാ. ഏ തമ്പുരുമോളെ, ചെല്ല് മോളെ വിളിക്ക്, നമുക്ക് പോവാം. ശരി. ഏ തമ്പുരുമോളെ, മമ്മി വരുന്നുണ്ട്, ഇത് കളിച്ച മതി. Come on, let's go. Just 10 minutes more, please, mummy. ദേ ഇനി വെള്ളത്തിൽ കളിച്ചാൽ ശരിയാവില്ല, വല്ല ജലദോഷം വരും. ഡാഡി വഴക്കും പറയും. ഡാഡി എന്നെ വഴക്കൊന്നും പറയില്ല മമ്മി, പഴയതുപോലെയല്ല, he loves me. എന്നിട്ട് എന്താ തൊഴുത് പൂർത്തിയാക്കുന്നതിന് മുൻപ് നീ ഇങ്ങോട്ട് ഓടി പോകുന്നത്? എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ശ്രീകലായ ഇസ്മേനോൻ ഇങ്ങോട്ട് വരുന്ന കണ്ടിട്ടാ. അവള് ചോദിക്കുക നിന്റെ മമ്മിയും ഡാഡിയും എപ്പോഴും ഒരുമിച്ചാണോ തൊഴാൻ വരുന്നതെന്ന്. അതേന്നും ഞങ്ങളെയും കൂട്ടി എപ്പോഴും ടൂറ് പോകുന്നു ഞാൻ തട്ടിവിട്ടു. ആരോട് ഇത്ര സന്തോഷത്തോടെ സംസാരിക്കുന്നത്? സുദേവ മോളെ കൂട്ടി പോരെ. ഏയ് വേറെ ആരുമില്ല, ഞാനും പത്മിനിയും മോളും. ശരിയാണ് ജി കെ, അവൾ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്. അതൊക്കെ അവൾ എന്നോട് ഒരു ഒളിമറയില്ലാതെ ഏറ്റു പറഞ്ഞു കഴിഞ്ഞു. അല്ലെങ്കിൽ തന്നെ ഇതിൻ്റെ രണ്ടാം ജന്മമല്ലേ? ഇനി ഈ ജന്മത്തെ അവളെയും മോളെയും സ്നേഹിച്ച് പാഴാക്കി കളഞ്ഞ ദിവസങ്ങളിലെ സന്തോഷം മുഴുവൻ അവർക്ക് കൊടുക്കണമെന്നാ എൻ്റെ ആഗ്രഹം. തമ്പുരുമോളെ വാ, നമുക്ക് പോവാം. മതി കളിച്ചത്, വാ വാ. വേണ്ടാന്ന് പറഞ്ഞില്ലേ? ഇങ്ങനെ ഇരുന്നാൽ എങ്ങനെയാ പോവണ്ടേ? ഈ ലോഡ്ജിലെ താമസം വണ്ടി ഓട്ടികൾക്കും അടുത്തുവാ സാറേ. എങ്ങോട്ടെന്നില്ലാതെ ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്നിട്ട് എന്താ സാറിന് പ്രയോജനം? എന്ന് വിചാരിച്ചാ പോവാതിരിക്കാൻ പറ്റുമോ? എവിടെന്നെങ്കിലും അവളെ തപ്പിയെടുത്തല്ലേ പറ്റൂ. ഞാനൊരു കാര്യം പറഞ്ഞ ആശാൻ ദേഷ്യപ്പെടരുത്. അത് പറഞ്ഞു കഴിഞ്ഞിട്ട് ആലോചിക്കാം, നീ കാര്യം പറ ആശാനെ. ആ കുട്ടി ആണല്ല പെണ്ണാണെന്നുള്ള കാര്യം നമുക്ക് രണ്ടാക്കും അറിയാം. പത്മിനി മേഡത്തിനോട് ആ മഹാരഹസ്യം തുറന്നെന്ന് പറഞ്ഞ് നമുക്ക് തടഞ്ഞെപ്പിയല്ലോ.
അവള് മറച്ചു വെച്ചിരിക്കുന്ന ഒരു രഹസ്യമല്ലേ നമ്മൾ വെളിപ്പെടുത്തുന്നത്? സംശയമുണ്ടെങ്കിൽ അവളോട് വല്യച്ഛനോടോ വല്യമ്മയോടോ ചോദിക്കാൻ പറയണം. പിന്നെ അവര് തമ്മിൽ അങ്ങ് അടിച്ചോളൂ, നമുക്ക് എസ്കേപ്പ് ആവാം. എന്തു പറയുന്നു? ഇതിന് ഇത്ര ആലോചിക്കാൻ എന്തിരിക്കുന്നു? ഓക്കെ പ്രയാസനെ. ഏയ് വേണ്ട, അത് മഹാഭാവോ. ആ കൊച്ചു പറയാത്തടത്തോളം കാലം നമ്മളത് പറയണ്ട. അവള് പറയുമ്പോ അവരറിഞ്ഞാ മതി. ഇതാ കുഴപ്പം, ആശാന്റെ ഒടുക്കത്തെ സെന്റിമെന്റ്സാ എല്ലാ കുഴപ്പത്തിലാക്കിയത്. ആയിരിക്കും, പക്ഷെ ആ കുടുംബത്തിനോട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ചതി ചെയ്തവരാ നമ്മള്. കുറച്ച് കാശിനു വേണ്ടി ചാകാൻ കിടന്ന ഒരാളുടെ ഓപ്പറേഷന് വേണ്ടി നെട്ടോട്ട് മൂടിയ വയസ്സായ തള്ളി അവരുടെ മകനെയും കൂടെ കാശ് കൊടുക്കാന്ന് പറഞ്ഞു പറ്റിച്ച് അവരുടെ വീടിന്റെ പ്രമാണം തട്ടിയെടുത്തവരാ നമ്മള്. ഈ പാപം ഒരിക്കലും നമ്മളെ വിട്ടുപോവില്ല. അതിന്റെ കൂടെ ഇതും കൂടി. ഏയ് വേണ്ട, നമുക്ക് എന്തോന്ന് ദോഷം വരാൻ ആശാന്? പത്മിനി മേഡം പറഞ്ഞു, നമ്മൾ ചെയ്തു. അതിന്റെ പാപം പത്മിനി മേഡത്തിന്റെ തലയിലല്ലേ ചെന്ന് വീഴൂ? ആ എന്ന് പറഞ്ഞ് ആശ്വസിക്കാം. ഇക്കണക്കിന് പോയ ആ കൊച്ചിന്റെ ആശ മേഡത്തിന്റെ മുല്ലത്തിക്കൊന്നും എനിക്ക് തോന്നുന്നില്ല. നിനക്കെന്താ ഇപ്പൊ അങ്ങനെ ഒരു സംശയം? ആ കൊച്ചൊന്ന് കരഞ്ഞു കാണിച്ചാ ആശാന്റെ മനസ്സ് മാറും. അല്ല, ആ കൊച്ചിനെ കണ്ടുകിട്ടിയിരിക്കട്ടെ, എങ്ങനെ തിരിച്ചുകൊണ്ട് പോകാൻ ആശാന്റെ പ്ലാൻ? അതൊന്നും ഞാൻ ആലോചിച്ചിട്ടില്ല. എവിടെയാണെന്ന് കണ്ടെത്തണം ആദ്യം, അത് കഴിഞ്ഞ് തീരുമാനിക്കാൻ ബാക്കി. ആശാനെ, നമ്മുടെ കൊച്ചുങ്ങളുടെ കാര്യങ്ങൾ ആലോചിച്ചെങ്കിലും മനസ്സ് മാറ്റിയിരിക്കരുത്. ഇല്ല സുശീല, മനസ്സൊന്നും മാറില്ല. എന്തായാലും പത്മിനി അവളെ കൊന്നുകളയാനൊന്നും പോകുന്നില്ല, അതുറപ്പാ. ഇനി നമുക്ക് അവളെ തിരിച്ചുകൊണ്ടുപോകാൻ പറ്റിയില്ലെങ്കിൽ എവിടെയാണെന്ന് കണ്ടുപിടിച്ചാ മതി. വിവരം അറിയിച്ചാൽ പത്മിനി വന്ന് കൂട്ടിക്കൊണ്ടു പോയിക്കോളും. പിന്നെ അവളെ വളർത്തിയേ കളയേ എന്തോ ചെയ്യട്ടെ. ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണല്ലോ അല്ലേ? അതോ അവളെ കണ്ടു കഴിയുമ്പോ പഴയതുപോലെ സഹായിക്കാൻ നിൽക്കോ? ഛേ, നീ എന്താണ് വീണ്ടും വീണ്ടും ഇതൊന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? അവള് കരയുകയും പറയുകയൊക്കെ ചെയ്തപ്പോ ഞാൻ എന്റെ ജയന്തി മോളെ ഓർത്തുപോയി. ആ സെന്റിമെന്റ്സ് വീണുപോയി. ആശാ മാത്രമല്ല, എന്നെ കൂടെ വീഴ്ത്തിയില്ലേ? ഇനി ഇങ്ങനൊരു സെന്റിമെന്റ്സ് ഞാൻ ആരോടും കാണിക്കില്ല, അത് ഞാൻ ഉറപ്പിച്ചു. എവിടുന്നായാലും നമ്മൾ അവിടെ പൊക്കിയിരിക്കും. ഞാനൊരു സംശയം പറയട്ടെ. ആ അന്ന് അവള് സംസാരത്തിനിടയ്ക്ക് ഇറക്കി വിട്ടാൽ ഏതോ മാമന്റെ വീട്ടിൽ പൊക്കളാന്ന് പറഞ്ഞില്ലേ? നമുക്കവിടെ മാമന്റെ വീട്ടിലൊന്ന് അന്വേഷിച്ചാലോ? അതിന് മാമന്റെ വീട് എവിടെയാണെന്ന് അറിഞ്ഞാലല്ലേ അതിനെന്താ പ്രയാസം? പത്മിനി മേഡത്തിനോട് ചോദിച്ചാ പോരെ. അവൾ അത്രയും കാലം അവരുടെ വീട്ടിൽ നിന്നിരുന്നതാണെന്നല്ലേ പറഞ്ഞത്? അപ്പൊ അവളുടെ മാമന്റെ വീട് അവർക്കറിയാതിരിക്കാൻ പറ്റും. അത് നേര. എന്നാ ഉടനെ പത്മിനി മേഡത്തിനെ വിളിക്ക്. എന്താ മാഡം ഇങ്ങനെ നോക്കുന്നേ? എത്ര കാലായിട്ടും മനസ്സിൽ സ്വപ്നം കണ്ട് നടന്നതെന്നറിയോ ഇങ്ങനെ ഒരുമിച്ച് ഒരു ഔട്ടിംഗ്? Are you happy? Yes, I am so happy. മമ്മി മാത്രമല്ല ഡാഡി, I am also so happy. എന്തിനാ കട്ട് ചെയ്തത്? ആരാന്ന് ചോദിച്ചൂടെ? റോങ് നമ്പറാ, നേരത്തെ വിളിച്ചിരുന്നതാ. ഞാൻ രാംദാസ് അല്ല എന്ന് നിങ്ങളോട് പറഞ്ഞതല്ലേ, ഇനി വിളിക്കരുത്. ഞാൻ രാംദാസ് അല്ല, ജയന്തനാ, ജയന്തൻ. മാഡം, ഹലോ, ഹലോ. സുശീല, ഞാൻ പപ്പി മോൾക്ക് ഫോൺ ചെയ്തേ, പക്ഷെ എടുക്കുന്ന ആള് പറയുന്നു ഞാൻ രാംദാസ് അല്ലാന്നും. എടുക്കുന്ന ആളാണോ പെണ്ണോ? ശബ്ദം പപ്പി മോൾ തന്നെ
കാര്യം മനസ്സിലായില്ലേ? നമ്മുടെ കാര്യം അറിയാൻ പാടില്ലാത്ത ആരോ പത്മിനി മേഡത്തിന്റെ അടുത്തുണ്ട്. ആ അത് ശരിയാ നീ പറഞ്ഞേ. കുറച്ചു കഴിഞ്ഞ് വിളിക്കാം. ഇനിയിപ്പോ എന്തായാലും അങ്ങോട്ട് വിളിക്കണ്ട, മേഡം ഇങ്ങോട്ട് വിളിച്ചോളൂ. അതുനേരാ. തടി വളരുന്നതിനൊപ്പം ബുദ്ധി വളർന്നില്ലെങ്കിൽ ഇതാ കുഴപ്പം. എന്താ പറഞ്ഞേ? അല്ല, ഇങ്ങോട്ട് വിളിച്ചില്ലെങ്കിൽ അങ്ങോട്ട് വിളിക്കാന്ന് പറഞ്ഞതാ. സമയം പോയത് അറിഞ്ഞില്ല. സുദേവൻ എന്ന പൊയ്ക്കോ, നാളെ ഞാൻ വിളിക്കാം. ശരി മേഡം. തമ്പുരു, വന്ന് ചോറ് കഴിച്ചിട്ട് പോ. എനിക്കൊന്നും വേണ്ട, വയറുനിറഞ്ഞ് പൊട്ടാറായി. ഇത്തിരിയെങ്കിലും കഴിച്ചിട്ട് പോവാൻ പറ പത്മിനി. ഫ്രൂട്ട് സാലഡും കേക്കും ഒക്കെ കഴിച്ചതാ അവള്. പത്മിനി വേഗം വന്നിരിക്കെ, എനിക്ക് ഭയങ്കര വിശപ്പ്. ലേറ്റ് ആയപ്പോ ഞാൻ കരുതി നിങ്ങൾ പുറത്തൊന്ന് കഴിച്ചു കാണുമെന്ന്. മമ്മിക്ക് കഴിക്കാറില്ലേ? അതെങ്ങനെയാ, നിങ്ങളും കൂടെ വന്നിട്ട് ഒരുമിച്ച് കഴിക്കാന്ന് കരുതി. അമ്മയേട്ടത്തി കൂടി ഇരിക്കെ. ഞാൻ പിന്നെ ഇരുന്നോളാ, നിങ്ങള് കഴിക്കേ. നിർമ്മലേ, നീ ഇരിക്കേ, നമുക്ക് ഒരുമിച്ചിരിക്കാമേ. എന്താ ഇത്, ചോറ് വെന്തില്ലല്ലോ. വെന്തിട്ടില്ലേ? ചോറ് വെന്തിട്ടില്ല എന്ന് മാത്രമല്ല, ചിക്കൻ ഉപ്പും കൂടുതലാ. വേണ്ട അമ്മേ, കഴിക്കണ്ട. എഴുന്നേറ്റോ പത്മിനി, നീ എഴുന്നേറ്റ് കൈ കഴുകിക്കോ. ഒരു ദിവസം കഴിച്ചില്ലാന്ന് വെച്ച് ആരും ചത്തുപോകുന്നില്ലല്ലോ. ഇതറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചേനെ. ഈ ഭക്ഷണത്തിന് എന്താ കുഴപ്പം മോനോ? ഏട്ടിന് കുഴപ്പമൊന്നും തോന്നില്ലേ? ഞാനും ചിലപ്പോ ഇരുന്ന് കഴിച്ചെന്ന് വരും. അമ്മ ഉണ്ടാക്കിയ ഭക്ഷണമാണല്ലോ എന്ന് കരുതി. പക്ഷെ പത്മിനിയുടെ മമ്മിയും പത്മിനിയും ഇതൊന്നും കഴിക്കണമെന്നില്ലല്ലോ. എല്ലാം രുചി നോക്കി നോക്കിയാ ഞാൻ ഉണ്ടാക്കിയത്. എന്ത് രുചി നോക്കിന്ന, ഗുളിക കഴിച്ച് കഴിച്ച് നാവിന്റെ രുചി പോയിട്ടുണ്ടാവും. എത്ര ആശയോടെ കഴിക്കാമെന്ന്. അമ്മയുടെ കൈപ്പുണ്യൊക്കെ എവിടെ പോയി? പത്മിനിയും അവളുടെ മമ്മിയും ഫൈവ് സ്റ്റാർ ഫുഡ് കഴിച്ച് ശീലിച്ചവരാ. ഓരോന്നിന്റെ സ്മെല്ല് കേട്ടാ പോലും മമ്മിക്ക് ഡിഷ് നല്ലതാണോ ചീത്തയാണോ എന്ന് അറിയാൻ പറ്റും. എന്ന് വെച്ച് ഫൈവ് സ്റ്റാർ ഭക്ഷണം ഉണ്ടാക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. മിനിമം വായിൽ വെച്ച് കഴിക്കാനുള്ള രുചിയെങ്കിലും വേണ്ടേ? സോറി മമ്മി, പിസ വാങ്ങാൻ പറഞ്ഞപ്പോ അത് വേണ്ടാന്ന് പറഞ്ഞതിന്റെ ശിക്ഷയായി പോയത്. സോറി. അമ്മയ്ക്കൊരു കൈപ്പിഴ പറ്റിയതായിരിക്കും. എന്ത് കൈപ്പിഴ, ഇന്നോ ഇന്നലെയോ ഉണ്ടാക്കാൻ തുടങ്ങിയതല്ലല്ലോ ഇതൊന്നും. അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ളവര് തന്നെത്താൻ ഉണ്ടാക്കി കഴിക്കണം. അതെ, തന്നെത്താൻ ഉണ്ടാക്കി കഴിക്കും. എന്താ ആ പറഞ്ഞതിനകത്ത് എന്തോ ഒരു പരിഹാസം പോലെ. ഒരു പരിഹാസമില്ല, ഉപ്പും മുളകും രുചിയൊന്നും പറ്റാത്തവര് അവർക്ക് ഇഷ്ടമുള്ള പോലെ ആവശ്യാനുസരണം ഉണ്ടാക്കി കഴിച്ചോട്ടെ. അമ്മയുണ്ടാക്കിയ ആഹാരം ഞങ്ങൾ കഴിച്ചോളാം. വേണ്ട, നിങ്ങൾക്കും കൂടിയുള്ള ആഹാരം എന്റെ ഭാര്യയും അമ്മയും ഉണ്ടാക്കി തരും. ഒന്ന് കഴിച്ചു നോക്ക്. നിങ്ങൾക്കും കൂടിയുള്ള ആഹാരം എന്റെ ഭാര്യയും അമ്മയും ഉണ്ടാക്കി തരും. ഒന്ന് കഴിച്ചു നോക്ക്. പത്മിനി വേണ്ട, ആർക്കും വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ നിൽക്കണ്ട. നാളെ മുതൽ എങ്ങനെയാ നല്ല ചായ ഉണ്ടാക്കുന്നതെന്നും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതെന്നും ലഞ്ചും ഡിന്നറും ഉണ്ടാക്കുന്നതെന്നും ഒക്കെ ഒന്ന് കാണിച്ചു കൊടുക്ക്. ഇവൻ എന്താ പറ്റിയേ? ഈ ഭക്ഷണത്തിന് ഒരു കുഴപ്പമില്ല, അമ്മ വെറുതെ മനസ്സ് വിഷമിപ്പിക്കില്ല.
ഇങ്ങോട്ടിരിക്കേ. നിമ്മി നീ ഇരിക്കേ. നിങ്ങളെ കഴിക്കേ. എത്രയോ നാളിന് ശേഷം എന്റെ കൈകൊണ്ടുണ്ടാക്കിയ ഭക്ഷണം കഴിക്കണമെന്ന് അവനെ ആശിച്ചത്. ഓരോന്നും അവന്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള രുചി നോക്കി തന്നെ അമ്മ ചെയ്തതും. പിന്നെന്താ പറ്റിയെന്നറിയില്ല. വയസ്സായില്ലേ, രുചി നോക്കി എന്റെ നാവിന് തെറ്റു പറ്റിയതാവും. അമ്മയുടെ നാവ് രുചി നോക്കിയത് ഈ പറ്റിയ തെറ്റല്ല. ആശുപത്രി കിടന്ന അവന്റെ നാവിന് രുചി തിരിച്ചറിയാനാവാതായിട്ടുണ്ടാവും. എന്നാലും ആശയുടെ അത്താഴം കഴിക്കാൻ വന്നിരുന്നിട്ട് അത്താഴപ്പട്ടിണി കിടക്കേണ്ട അവസ്ഥയായല്ലോ ചന്ദ്ര അവന്. ഞാൻ പറഞ്ഞില്ലേ, അമ്മ ഉണ്ടാക്കിയതിനൊന്നും ഒരു രുചിയില്ലായ്മയും പറ്റിയതല്ല. അമ്പലത്തിലേക്കെന്നും പറഞ്ഞ് അവനെ കൂട്ടിക്കൊണ്ടുപോയി പഴയതുപോലെ എന്തൊക്കെയോ ഓതിക്കൊടുത്ത് മോനോന്റെ മനസ്സവള് മാറ്റി തുടങ്ങിയിട്ടുണ്ടമ്മേ. എന്നാലും അവൻ വന്ന് രണ്ടു ദിവസത്തിനുള്ളിൽ മോനൂനെ ഇത്രേ അവള് മാറ്റിയെടുത്തിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് പോകും തോറും പത്മിനിയുടെ കുതന്ത്രങ്ങൾ കൂടിക്കൂടി വരേയുള്ളൂ. അവൾ എന്തു വേണമെങ്കിലും പറഞ്ഞ് മോഹനെ മാറ്റിയെടുത്തോട്ടെ, അതിനെന്താ? മറ്റാരോടും അല്ലല്ലോ, സ്വന്തം ഭാര്യയോടും മോളോടും അല്ലേ അവൻ അടുക്കുന്നത്. അതില് നമ്മള് സന്തോഷിക്കല്ലേ ചന്ദ്ര വേണ്ടത്? അടുത്തോട്ടെ, അവന്റെ ഭാര്യയോടും മോളോടും അവൻ മുമ്പത്തേക്കാൾ അടുക്കുന്നതില് എനിക്ക് സന്തോഷമേ ഉള്ളൂ അമ്മേ. പക്ഷേ പത്മിനിയുടെ അവളുടെ തള്ളയുടെ മുമ്പിൽ വെച്ച് അമ്മയുടെ കൈപ്പുണ്യൊക്കെ എവിടെ പോയിന്നവൻ ചോദിച്ചത് കേട്ട് എനിക്ക് സഹിക്കാൻ പറ്റിയില്ലമ്മേ. പിന്നെ അത്താഴത്തിന്റെ മുമ്പിലിരുന്ന് ഒരു വഴക്ക് വേണ്ടാന്ന് വെച്ച് നാവടക്കി ഇരുന്നതാ ഞാൻ. സത്യം പറയണം, കറികളൊക്കെ നന്നായിരുന്നു എന്ന് എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി നീ കള്ളം പറയണതല്ലല്ലോ. ഉപ്പും മുളകും പുളിയും ഒക്കെ പാകത്തിനായിരുന്നോ? ഞാൻ എന്തിനാ അമ്മയോട് കള്ളം പറയുന്നത്? അമ്മയുണ്ടാക്കിയതിനൊന്നും ഒരു രുചിക്കുറവും ഉണ്ടായിരുന്നില്ല. ഇതവൻ പത്മിനി അവളുടെ തള്ളയും സൂചിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം പറഞ്ഞതാ. അത് സാരമില്ല, ഇനി അവന്റെ കൂടെ നിൽക്കേണ്ടത് അവര് തന്നെയല്ലേ. എന്നാലും അവൻ ഒന്നും കഴിക്കാതെ അത്താഴപ്പട്ടിണി കിടക്കാണെന്ന് ഓർക്കുമ്പോഴാ അമ്മയ്ക്ക്. അത് ഓർത്ത് അമ്മ സങ്കടപ്പെടണ്ട. ഒരു ദിവസം അത്താഴപ്പട്ടിണി കിടന്നു വെച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതല്ല ചന്ദ്ര, ഇപ്പൊ അവന്റെ ശരീരം പഴയതുപോലല്ല. ഓപ്പറേഷൻ കഴിഞ്ഞ ഹൃദയം കൊണ്ടല്ലേ നടക്കുന്നത്. സമയാസമയത്ത് ആഹാരം കഴിച്ചില്ലെങ്കിൽ. അമ്മ അതോർത്ത് ആദ്യം പിടിക്കണ്ട. ഇന്നത്തെ കാലത്ത് ഹാർട്ട് ഓപ്പറേഷൻ എന്നൊക്കെ പറയുന്നത് പണ്ടത്തെ പോലെ അത്രയ്ക്കങ്ങ് പേടിക്കേണ്ട കാര്യമൊന്നുമല്ല. ഡോക്ടർ ജി കെ എന്നോട് പറഞ്ഞത് ശാരീരികമായിട്ട് മോഹൻ പഴയ അവസ്ഥയിലായിട്ടുണ്ടെന്ന്. നാളെ വേണമെങ്കിൽ പോലും റെക്കോർഡിങ്ങിന് വേണ്ടി പാടാനാവുന്ന അവസ്ഥയിലാ അവനിപ്പോ ഉള്ളത്. എങ്കിലും ഇത്തിരി പാലോ പഴോ എന്തെങ്കിലും കഴിച്ചിട്ട് കിടക്കാൻ നീയൊന്ന് ചെന്ന് പറയുവോ? അതല്ല, പെട്ടെന്നുണ്ടാക്കിയെടുക്കാവുന്നത് എന്തെങ്കിലും വേണമെങ്കിൽ അമ്മ ഉണ്ടാക്കി കൊടുക്കാം. ഗോതമ്പ് ദോശയോ ഉപ്പുമാവോ അങ്ങനെ എന്തെങ്കിലും. അതൊന്നും വേണ്ട, അതൊക്കെ അവന്റെ പ്രിയപ്പെട്ട ഭാര്യ നോക്കിക്കോളും. അമ്മ കിടന്ന് ഉറങ്ങാൻ നോക്ക്. പെട്ടെന്നുണ്ടാക്കിയെടുക്കാവുന്നത് എന്തെങ്കിലും വേണമെങ്കിൽ അമ്മ ഉണ്ടാക്കി കൊടുക്കാം. ഗോതമ്പ് ദോശയോ ഉപ്പുമാവോ അങ്ങനെ എന്തെങ്കിലും. അതൊന്നും വേണ്ട, അതൊക്കെ അവന്റെ പ്രിയപ്പെട്ട ഭാര്യ നോക്കിക്കോളും. അമ്മ കിടന്ന് ഉറങ്ങാൻ നോക്ക്. എന്തായാലും നാളെ മുതൽ പാചകം പത്മിനി അവളുടെ തള്ളയും കൂടി ചെയ്യുമെന്നല്ലേ അവൻ പറഞ്ഞിരിക്കുന്നത്. ഉണ്ടാക്കി കൊടുക്കട്ടെ അവന്റെ രുചിക്കൊപ്പിച്ച്. ആ നിർമ്മല എവിടെ ഉറങ്ങിയോ? ഉറങ്ങാനോ? ഓരോന്ന് എണ്ണിപ്പറക്കി മുറി കിടന്ന് കരയ. അമ്മയുടെ സങ്കടം കാണാൻ വയ്യെന്ന് പറഞ്ഞിട്ടാ ഇങ്ങോട്ട് വരാതെ. പാവം, അവൾക്കും വല്ലാതെ സങ്കടം ആയിട്ടുണ്ടെന്ന് എനിക്ക് അപ്പോഴേ തോന്നി. ഇനി അതൊന്നും ഓർത്ത് കിടന്ന് ഉറക്കം അളക്കണ്ട. അമ്മ ഗുളിക കഴിച്ചോ? കഴിച്ചു എന്ന് കിടന്നു. Thank you.
മോഹൻ എന്തിനാ ഇങ്ങനെ ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്നത്? ഡോക്ടർ പറഞ്ഞതൊക്കെ മറന്നോ? അത് പിന്നെ അമ്മയോട് നാളെ മുതൽ കിച്ചണിൽ കയറരുതെന്ന് പറഞ്ഞത് കുറച്ച് കൂടിപ്പോയിന്നാ എനിക്ക് തോന്നുന്നത്. വിഷമിപ്പിക്കണ്ട, അമ്മ തന്നെ കിച്ചണിൽ കയറി എന്താന്ന് വെച്ചാ ചെയ്തോട്ടെ. വേണ്ട, അങ്ങനെ എന്തെങ്കിലും ചെയ്യാനുള്ള സ്ഥലമാണോ കിച്ചൺ? എത്ര ആശയോടെ പുറത്തുനിന്നും കഴിക്കാതെ നമ്മൾ വന്നത്, എന്നിട്ട് അമ്മ എന്താ ഉണ്ടാക്കി വെച്ചിരുന്നത്? പോകാൻ നേരത്ത് മമ്മി പറഞ്ഞതല്ലേ പിസ വാങ്ങിക്കൊണ്ട് വരാൻ. ഞാനല്ലേ മമ്മിയെ നിർബന്ധിച്ച് അമ്മ ഉണ്ടാക്കുന്ന ഡിന്നർ കഴിക്കാന്ന് പറഞ്ഞത്. എന്നിട്ട് വായിക്ക് രുചിയായിട്ട് ഒന്നും കഴിക്കാൻ കൊള്ളാത്ത ഉണ്ടാക്കി വെച്ചാ പിന്നെ? മമ്മി പറഞ്ഞ ശരിയാ, ഒക്കത്തിന് ഒന്നുകിൽ ഉപ്പ് കൂടുതൽ അല്ലെങ്കിൽ എരിവ് കൂടുതൽ. എങ്കിലും ഇത്രയും ദിവസം ചെയ്തോണ്ടിരുന്നിട്ട് പെട്ടെന്ന് നാളെ മുതലൊന്നും ചെയ്യണ്ടെന്ന് പറയുമ്പോ? ഇത്രയും ദിവസം ചെയ്തോണ്ടിരുന്ന പോലെ ഇനി അങ്ങോട്ട് വേണ്ടെന്നാ ഞാൻ പറഞ്ഞത്. അല്ല, നീയും അത്താഴം കഴിക്കാൻ തുടങ്ങിയതല്ലേ. നീ പറ, ഭക്ഷണം നല്ലതായിരുന്നോ? ഭക്ഷണം മോശമായിരുന്നു. മമ്മി പറഞ്ഞതുപോലെ വായിൽ വെച്ച് കഴിക്കാൻ ഇത്തിരി പ്രയാസമായിരുന്നു. അതാ പറഞ്ഞത്, നാളെ മുതൽ മമ്മിയും നീയും കൂടി ചെയ്ത് എല്ലാവർക്കും വിളമ്പി കൊടുക്കണമെന്ന്. ഇത്ര നാളും ആടിത്തിമിർത്തത് ഇവളാണ്, ഇനി മതി. സ്വന്തം ചോരയാണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിലും സ്നേഹനിധിയായ ഈ അച്ഛൻ അങ്കക്കച്ച മുറുക്കുകയാണ് ഈ മകൾക്ക് വേണ്ടി.